വീണ്ടും സ്വാഗതം ലോ പോയിന്റിലേക്ക്. എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. ഇദ്ദേഹം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുകൂടാതെ കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ലോ ഫേമിന്റെയും ഇന്റർനാഷണൽ കംപ്ലയിന്റ് സെന്ററിന്റെയും സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം. പ്രഷർക്ക് നിയമപരമായി എന്ത് സംശയമുണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ബ്രേക്കിന് പോയ സമയത്ത് വന്നൊരു SMS ആണ്. അദ്ദേഹം പറയുന്നത് IPC 498A മിസ് യൂസ് ചെയ്യപ്പെടാറുണ്ട്, ചെയ്യുന്നുണ്ടെന്ന്. അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? UAE അത് ഇങ്ങനെ ഒരു ലോ ഉണ്ടോ, എങ്ങനെയാണ് അതിനെ കുറിച്ചെന്ന് ചോദിച്ചിരിക്കുന്നത്. 1983 അന്നത്തെ പാർലമെന്റ് അന്നത്തെ സമയത്ത് ഈ ലോ, ഈ നിയമം നമുക്ക് ഒരുപാട് ആവശ്യമായിരുന്നു. കാരണം അന്ന് ഈ ഡോറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധനം പീഡന മരണം എന്ന് റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ഈ നിയമം IPC കൊണ്ടുവരുന്നത്. ഇതിൽ വരുമ്പം ഒരു സ്ത്രീക്ക് പരാതിയിന്മേലിൽ പുരുഷന്റെ ഹസ്ബൻഡിന്റെ അച്ഛനെയും അമ്മയും ആ വീട്ടിലുള്ള എല്ലാവരെയും ഇതിനകത്ത് ക്രിമിനൽ കേസിൽ പ്രതിയാക്കി പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന പ്രൊവിഷനാണ് 498A. ഈ 498A എന്ന് പറഞ്ഞ സാധനം പിന്നീട് കല്യാണ കേസിന് എല്ലാ കേസിനും ഹസ്ബൻഡും വൈഫും കൂടെ തെറ്റിക്കഴിഞ്ഞാൽ ഇത് കഴിയുന്ന ഇത് ഏറ്റവും കൂടുതൽ ഇത് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്യൂസ് ചെയ്യാനുള്ള യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബാക്കിൽ കാരണക്കാർ അഭിഭാഷകർ തന്നെയാണ്. അതൊരു വല്ലൊരു നമുക്ക് യാഥാർത്ഥ്യം അത് പോയവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വക്കീലന്മാർക്ക് മാത്രമേ അറിയാവൂ എന്ത് സെക്ഷനാണെന്ന്. പലരും ഹസ്ബൻഡും വൈഫും ആദ്യം വഴക്കൂടിയിട്ട് ഹസ്ബൻഡ് വക്കീലിൻ്റെ അടുത്ത് ആദ്യം പോകുള്ളൂ. പോകുമ്പോൾ ഓരോ വക്കീലന്മാർ അവരുടെ കേസ് ജയിക്കാനാണ് നോക്കത്തുള്ളൂ. അവർക്ക് ജയിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഈ 498 ക്രിമിനൽ കേസിലും വിടുക. ക്രിമിനൽ കേസിലും പറ്റി FIR ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് എപ്പോഴും കേസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കോംപ്രമൈസിനും അല്ലെങ്കിൽ അവർ പറയുന്ന ഡിമാൻഡ്സ് ഇവർ അംഗീകരിക്കേണ്ടിട്ട് വരും. ഇതൊരു കള്ളക്കേസാണ്. ഇപ്പം അടുത്ത കാലത്ത് 2014 ജൂലൈയിൽ ഇപ്പോൾ സുപ്രീംകോർട്ട് ഈ കേസിൽ വിധി പറയാനുണ്ടായി. ഇപ്പോൾ സുപ്രീംകോടതി പരിശോധിച്ചതിൽ അതിനകത്ത് അതിലും 315,000 കേസാണ് 1983 മുതൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 314,000 കേസും കള്ളക്കേസായിരുന്നു. 5% മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഉള്ളതും അതിന് ശിക്ഷ കിട്ടിയതും. അപ്പോൾ ഇത്രയും കള്ളക്കേസുകൾ ഇത്രയും കാലം ഈ കേസുകൾ കൊടുത്തിട്ട് അന്ന് ഇത്രയും വർഷം ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഹെറാസ് ചെയ്യപ്പെട്ട ഫാമിലീസ് ഒത്തിരി ഇന്ത്യയിലുണ്ട്. അവർ അപ്പോൾ ഇതിനകത്ത് പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഈ 498 സെക്ഷൻ അറിയത്തില്ല. കാരണം നോർമലി ഇത് എപ്പോഴും എല്ലാവരും കേൾക്കുന്ന സെക്ഷൻ അല്ല ഇത്. ഇതിനകത്ത് വന്ന സമയത്ത് ഇതിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ ഇത് എല്ലാവർക്കും ഇതിപ്പം അറിഞ്ഞോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ ഇതിപ്പം ഒരുപാട് പേർക്ക് ഇതിപ്പം അനുഭവങ്ങളിൽ ഇതിൽ കുറച്ച് ആൾക്കാർ അവയർനെസ് ആയിട്ടുണ്ട്. ഈ ഇപ്പം ലോ കമ്മീഷൻ, ഇന്ത്യയിലെ ലോ കമ്മീഷൻ, പുതിയ ലോ കമ്മീഷൻ ഇതിനകത്ത് ഈ സെക്ഷൻ ഇപ്പം ഇത്തിരി ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് ഇത് ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സുപ്രീം കോടതി വളരെ ശിക്ഷിതമായ രീതിയിൽ ഇതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ട്. ആർക്കും ഇനി ഈ ലോ എടുത്ത് മിസ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, പോലീസിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് എന്തുകൊണ്ട് 1983 ഉണ്ടായ നിയമത്തിൽ ഇന്ത്യയുടെ ആ ഒരു ദുരവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. 1983 നിയമം ഉണ്ടായി, അത് 2014 സുപ്രീം കോടതിക്ക് മുമ്പ് എത്തിയതും സുപ്രീം കോടതി മനസ്സിലായതും. അപ്പോൾ ഈ 17 അപ്പോൾ ഇത് പറയുമ്പം 31 വർഷം ഈ ലോ ഉണ്ട്, ജനം മൊത്തം സഫർ ചെയ്തു. അപ്പോൾ പാർലമെൻറ്റിലിരിക്കുന്ന നിയമസഭ പാർലമെൻറ്റ് അംഗങ്ങൾ ഒരു ബോധമില്ലാതെ ഇങ്ങനെ നിയമം ഉണ്ടാക്കുന്നതിൽ പറ്റേണ്ട അത്ര ഇന്ത്യയിലുള്ള ജനങ്ങൾക്കുള്ള വിധി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ നിയമം ഉണ്ടാക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഏത് എക്സ്റ്റൻഡ് ഒരു മിസ്യൂസ് ചെയ്യപ്പെടും. ഇത് ഇങ്ങനെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നവർ ഇപ്പം തന്നെ ഇപ്പോൾ പുതിയ നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതുപോലെ തന്നെയാണ് ഈ സ്ത്രീകൾക്ക് വേണ്ട നിയമവും. ഇത് ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ യഥാർത്ഥ വിക്റ്റിം ഇത് കിട്ടാതെ പോവുകയാണ്. യഥാർത്ഥ വിക്റ്റിമിനാണ് ഇത്, യഥാർത്ഥത്തിൽ ഇത് വിക്റ്റിം ആകുമ്പം അവർക്ക് റെമഡി കിട്ടത്തില്ല. ഇപ്പോൾ 498 ഇതിപ്പോൾ പോയി, ഇനി യഥാർത്ഥ 498 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ആദ്യം പെടപ്പെടത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഈ സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയും കൂടെ സമൂഹത്തിനുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യ എന്തോ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഒരിക്കലും നമുക്ക് നടക്കാത്ത കാര്യം ഏത് നിയമം ഉണ്ടാക്കിയാലും അത് അതിൻ്റെ ലൂപ്പ് പോയിന്റ് അവിടെ അതായിരിക്കും ആദ്യം അവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അത് നമ്മൾ ഒരാൾക്ക് വേണ്ടി മാറ്റാൻ പറ്റത്തില്ല. അപ്പോഴേക്കും എന്ത് ചെയ്യണം, ഈ നിയമം ഉണ്ടാക്കുന്ന പാർലമെന്റ് വേണം, മെമ്പേഴ്സ് വേണം, ഇതിനാദ്യം ബോധം ഉണ്ടാവേണ്ട അവരുമാണ് ഇതിൻ്റെ ഇതിലുള്ള ഒരു മുൻവിധി, അതായത് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യേണ്ടത്. ഇത് ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ പോയിട്ട് അതിൻ്റെ റെമഡി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും കാലം സഫർ ചെയ്ത ആൾക്കാർക്ക് ഹു വിൽ പേ ഫോർ ദാറ്റ്.
ഈ കേസുകൾക്ക് ജയിലിൽ കിടന്ന ആൾക്കാർക്ക് അവരുടെ അർപ്പണം എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഉള്ള പുതിയ നിയമം ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും ഈ പറഞ്ഞില്ല. നമ്മൾ പറയല്ലേ, നമ്മൾ രാജിക്കുന്ന രാജ്യത്തിന് നമ്മൾ ഈ രാജ്യത്തിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കേസ് അതാ. കാരണം അവർക്ക് അവര് വളരെ സൂക്ഷ്മമായിട്ടാണ് നിയമം നടപ്പാക്കേണ്ടത്. ഇവിടെ ആർക്കും ഒരു നിയമം എടുത്ത് മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്ക് നിയമം എടുത്ത് വേറൊരാൾക്കെതിരെ കുരുക്കാനോ അങ്ങനെ ഇടാനൊന്നും ഇവിടെ പറ്റത്തില്ല, സാധിക്കത്തില്ല. ഇവിടെ ലോ എന്ന് പറയുന്നത് അതാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്. ആ നിയമം ഉണ്ടാക്കുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ കിട്ടില്ലെങ്കിൽ നിയമത്തിനെ കൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് എന്താണ് ഉപയോഗം? നമ്മള് ഇന്ത്യയിലെ സംബന്ധിച്ച് നമ്മൾ അതൊരു ദുരവസ്ഥയാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഇന്ത്യയിൽക്കാർക്ക് ഓരോരുത്തർക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ പല അനുഭവങ്ങളിൽ നിന്നും എല്ലാവർക്കും ഇത് മനസ്സിലാക്കും. ഞാൻ അത് പറയാതെ എല്ലാവർക്കും അറിയാം. കാരണം ഏത് നിയമത്തിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് അവരുടെ നിയമം, അതുവരെ നിയമമില്ല, അറിയത്തില്ല. ഇപ്പം ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴും മുതലാണ് റോഡ് നിയമം അവരെ അറിയണം. ഇനി ഇന്ന് പോലും ഇന്നും അപ്പൊ ഇത് മുൻകൂട്ടി ഇതൊന്ന് ചിന്തിക്കാനോ ഇത് ചെയ്യാനോ പ്രവർത്തിയാക്കാനോ അവിടെ ജനങ്ങൾക്ക് അല്ല സമയമില്ല, അതറിയത്തില്ല. അതേസമയം ഇവിടെ കണ്ട നമ്മളിപ്പോ ഇപ്പൊ ഈ ഫോറിൻ ഇൻഡിറ്റി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അതിൻ്റെ അകത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് വായിച്ചു കഴിഞ്ഞാൽ മെന്റൽ ഹറാസ്മെന്റ് മതി ഒരാളിനെ. ഈ മെന്റൽ ഹറാസ്മെന്റ് എങ്ങനെ നിശ്ചയിക്കും? മെന്റൽ ഹറാസ്മെന്റ് അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും, ഹസ്ബൻഡിന് വൈഫിനുണ്ടാവും, വൈഫിന് ഹസ്ബൻഡിന് ഉണ്ടാവും. ഇത് എങ്ങനെ ക്വാണ്ടം, ഇത് എങ്ങനെ അത് മെഷർ ചെയ്യും, എങ്ങനെ പ്രൂവ് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 ഇമേജിനറി കോസ് ഓഫ് ആക്ഷൻ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും ആർക്കെതിരെ ഏത് രീതിയിലും ഇത് പ്രയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ബേസിൽ ഡൈവേഴ്സ് അലോ ചെയ്യണമെന്നാണ് ഇതിന്റെ നിയമം. അപ്പൊ ഡൈവേഴ്സ് ആവശ്യമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ഹെറാസ്മെന്റിനെ പറ്റി രണ്ട് വിന്നസ്സേ കൊണ്ടുവന്ന് ഹെറാസ്മെന്റ് ആണെന്ന് പറഞ്ഞ് തെളിച്ചിട്ട് ഡൈവേഴ്സ് വാങ്ങിയ എളുപ്പം. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ അങ്ങനെ മെന്റൽ ഹെറാസ്മെന്റ് സംഭവമില്ല. അങ്ങനെ ഹെറാസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും പോയിട്ട് കൗൺസിലേഴ്സ് വെച്ചിട്ടുണ്ട്. അവർ പോയി ആർക്കാണോ ഹെറാസ്മെന്റ് ഉള്ളത് മെന്റൽ ഹെറാസ്മെന്റ് അവർക്ക് പോയിട്ട് കൗൺസിലേഴ്സിന് കോടതി തന്നെ പോയി അവർക്ക് അവരുടെ കാര്യം പറയാം. കൗൺസിലേഴ്സിന് ഇടപെടും, അവിടെ നിയമമുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അവരത് പഠിച്ചിട്ട് പരിഹരിച്ചിട്ട് താൻ അവർക്ക് അത് തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ കോടതിയിലേക്ക് വിടും. അതാണ് വേണ്ടത്. ഈ മറ്റത് അങ്ങനെയല്ല, നേരെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഇടപെടുകയാണ്. ആദ്യമേ ഹസ്ബൻഡും വൈഫിന്റെ വൈഫും കൂടെ നമ്മൾ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ സ്ഥലം പോലീസ് ഓഫീസർ വീണ്ടും തന്നിരിക്കുന്ന സിറ്റുവേഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പൊ ഇതൊന്നും ഒരിക്കലും ഒരു കൾച്ചർ, അതായത് ഇതൊക്കെ ഇപ്പം ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യ അല്ല. ഇപ്പം 51% യൂത്ത് എഡ്യൂക്കേറ്റഡ് യൂത്താണ്. അപ്പൊ അവിടത്തു നിന്ന് പോയിട്ട് ഇങ്ങനെ ഇനിയുള്ള അങ്ങോട്ടൊന്നും പോയിട്ട് ഈ അൺബാലൻസ്ഡ് നിയമം ഒന്നും പറഞ്ഞാൽ അധികം പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം റെസ്പോൺസ് വളരെ ആൾക്കാർ ഇപ്പം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പണ്ട് ഈ അത്രയ്ക്ക് ആൾക്കാരറിയത്തില്ല, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറെ സ്റ്റുപ്പിഡിറ്റി നിയമങ്ങളൊന്നും ഗവൺമെന്റ് അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് വരാൻ പോണ അടുത്ത ജനറേഷന് ഒക്കെ ശരിക്കും പല രീതിയിൽ ബാധിക്കും. കാരണം ആർക്കും എന്തും ആരെയും പറ്റി ചെയ്യാം, എന്തും കള്ളക്കേസും കൊടുക്കാം, എന്തും ചെയ്യാമെന്നുള്ള സിറ്റുവേഷനിലേക്ക് ഒന്നും ഒരിക്കലും ഒരു ഫാമിലി റിലേഷൻ, ഇൻഡിവിജ്വൽ റിലേഷൻസ് അല്ല റൈറ്റ്സ് ഇൻഡിവിജ്വൽ റൈറ്റ്സിൽ കൊണ്ടുവരാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞ കൂട്ടത്തില് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പറഞ്ഞു, അതൊന്ന് എക്സ്പ്ലെയിൻ. അതിപ്പോ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ വേറൊരു നിയമം ഇത്, ഇതിനേക്കാളും ഒരു 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 ബുദ്ധിയില്ലാത്ത നിയമം എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ അത് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിയമമാണ്, പക്ഷെ പ്രൊട്ടക്ഷൻ നിയമം അത് മിസ്യൂസ് ചെയ്യാൻ ചെയ്യാണ്ടിരിക്കുക. അതായത് ഒരു ഇഞ്ചക്ഷൻ, സ്ത്രീക്ക് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്നെ വീട്ടിൽ കയറണ്ടെന്ന് പറയാം. ഹസ്ബൻഡ് വീട്ടിൽ കയറാം, അപ്പൊ ഹസ്ബൻഡ് പൈസ കൊടുത്ത് വെച്ച് വീടായിരിക്കും. പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അപ്പർ സൈഡ് കേൾക്കാതെ ഇവര് പറയണത്. ഈ സമയത്ത് ഈ വൈഫിന്റെ കാമുവിനെ വീട്ടിൽ താമസിക്കുക, ഹസ്ബൻഡ് കേസ് റൈറ്റ് ഇല്ല. അപ്പൊ ഇവിടുന്ന് പ്രത്യേകിച്ച് ഈ നിയമത്തിന്റെ അനുഭവിച്ചു എൻആർഐസാ, പലരെ എൻആർഐസിൽ ഇപ്പൊ നാട്ടിൽ പോയിട്ട് വന്ന സാറേ എന്റെ വീട്ടിൽ എനിക്ക് കയറാൻ പാടില്ല, പക്ഷെ വീട്ടിൽ എന്നെ ആലോചിക്ക അത് വൈഫ് അവരുടെ പരാമർശം താമസിക്കാൻ ഞാൻ എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഫോർ സ്റ്റേറ്റ്സ് 98 വന്നിട്ട് ഈ അലട്രിക് കേസ് എടുത്ത് വൈഫ് ശിക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്ത്യയിലെ ഈ നിയമങ്ങളെ കുറിച്ച് വളരെ നമ്മളെന്ന് പറയും, നമ്മൾ പറയും ഒരു മെസ് ആയി കിടക്കുക. ഇത് ഇപ്പൊ കോടതിക്ക് പോലെ ഇതിപ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളത് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഡൊമസ്റ്റിക് വയലൻസും അതിനിടയ്ക്ക് നിയമം എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണും സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ അവിടെ പോലീസ് ഓഫീസറും ഇനി കുറെ വക്കീലന്മാരും അവർക്ക് രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഇന്നത്തെ തലയിട്ടിട്ട് അവർക്ക് അവരുടെ റോൾ നിർവഹിക്കാൻ പറ്റേ. ഈ രണ്ട് ഇവർക്ക് ഒരു നമ്മുടെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആ സിറ്റുവേഷനിലാണ് നമുക്ക് ഇവിടെ യുഎയിലുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് നിയമങ്ങളൊന്നും ഇല്ല, ഇവിടെ എല്ലാം കറക്റ്റ് നിയമങ്ങളാണ്, ഇവിടെ എല്ലാം ബാലൻസ്ഡ് ആണ്, ഇവിടെ നീതി ഈക്വൽ നീതിയാണ് എല്ലാവർക്കും. അത് ആർക്കും
അങ്ങോട്ടും കിട്ടത്തില്ല, ഇങ്ങോട്ടും കിട്ടും, ഇങ്ങോട്ടും എടുക്കാൻ പറ്റത്തില്ല, മിസ്യൂസ് ചെയ്യാനും പറ്റത്തില്ല, എല്ലാവരും കറക്റ്റാണ് ഇവിടെ. അപ്പൊ അത് നമ്മള് നമ്മുടെ ഭരണാധികാരി കണ്ടുപിടിച്ചാൽ കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. നമ്മൾ ഇന്ന് എടുത്തിരുന്ന ടോപ്പിക് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അതിന് ജനറൽ ലോസിനെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ലിവിംഗ് ടുഗദറിനെ കുറിച്ച്, അതിന്റെ ഇന്ത്യയും യു എ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിച്ചു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ IPC 498A എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നതെന്നും, അതുകൂടാതെ തന്നെ പുതിയ ആക്ട് ആയ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്താണെന്നുള്ളതും, അത് ആരൊക്കെയാണ് മിസ്യൂസ് ചെയ്യുന്നതും എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ നിയമപരമായ സംശയങ്ങൾക്ക് മറുപടി പറയാൻ സാർ കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മോടൊപ്പം ഇന്ന് അതിഥിയെത്തിയിരുന്നത് അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യേണ്ട അദ്ദേഹത്തെ പേഴ്സണൽ നമ്പർ ഞാൻ തരാം, 050-152-4701. നിങ്ങൾക്ക് നിയമപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം, 050-152-4701. ഈ നമ്പർ കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിയമപരമായ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി അഡ്വക്കേറ്റ് ബിനോയ് ശശി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സംശയം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിന് മറുപടി അദ്ദേഹം നൽകുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.